ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു. ഇന്ത്യയുമായി വിവിധ മേഖലകളിൽ ശക്തമായ ബന്ധവും സഹകരണവുമാണ് ബഹ്റൈനുള്ളത്. ബഹ്റൈൻ പുതുതായി നിയമിതനായ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീനിവാസയുമായി ഓൺലൈനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് ഗുണകരമാവുമെന്നും അദ്ദേഹം വിലയിരുത്തി. ഇരു രാജ്യവും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും പ്രതീക്ഷ ഉണർത്തുന്നതാണ്. സാമ്പത്തിക വ്യാപാര മേഖലയിൽ കൂടുതൽ സഹകരണം വ്യാപിക്കാനുള്ള സാധ്യതകളും ആരാഞ്ഞു. ഹമദ് രാജാവ് ഇന്ത്യയിൽ മുന്നേ നടത്തിയ സന്ദർശനത്തിന്റെ സത്ഫലങ്ങളും വിലയിരുത്തി. സുസ്ഥിര ഊർജ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ താല്പര്യമുള്ളതായി ഡോക്ടർ മിർസ വ്യക്തമാക്കി. സൗരോർജം ഉപയോഗപ്പെടുത്തി നിരവധി പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതായി അംബാസിഡർ വ്യക്തമാക്കി. ഈ മേഖലയ്ക്ക് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്നും ഇതിനായി പ്രത്യേക മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുസ്ഥിര ഊർജ മേഖലകളിൽ ബഹ്റൈൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും അവയുടെ വിജയത്തെക്കുറിച്ചും ഡോക്ടർ മിർസ വിശദീകരിച്ചു. പുനരുപയോഗ ഊർജ പദ്ധതിക്കായുള്ള പ്രത്യേക കൂട്ടായ്മയിൽ ബഹ്റൈന് അംഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യപ്രദേശത്തെ ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ഏഷ്യൻ വൻകരയുടെ തെക്ക് പടിഞ്ഞാറ് പേർഷ്യൻ ഉൾക്കടലിലാണ് ബഹ്റൈന്റെ സ്ഥാനം. പടിഞ്ഞാറൻ സൗദി അറേബ്യയും തെക്ക് ഖത്തറുമാണ് അയൽ രാജ്യങ്ങൾ. മധ്യേഷ്യയിലെ ഏറ്റവും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ബഹ്റൈൻ. വരുമാന നികുതി, വിൽപ്പന നികുതി തുടങ്ങിയ നികുതികൾ ഇവിടെ ഈടാക്കുന്നില്ല. CIA യുടെ 2008 വേൾഡ് ഫാക്ട് ബുക്ക് അനുസരിച്ച് വളർച്ചാ നിരക്ക് 6.1% പ്രതിശീർഷ വരുമാനം $37,200. ഉയർന്ന ജീവിത നിലവാരമുള്ള ബഹ്റൈൻ താമസ ഗതാഗത സൗകര്യങ്ങളിൽ സർക്കാർ ഇളവ് നൽകുന്നുണ്ട്. ശ്രീത്വദ്വീപിലെ എണ്ണ ശുദ്ധീകരണ ശാലകളാണ് ബഹ്റൈനിലെ ഏറ്റവും വലിയ വ്യവസായ ശാലകൾ. ബഹ്റൈനിലും സൗദി അറേബ്യയിലും ഉൽപ്പാദിക്കുന്ന പെട്രോളിയം ഇവിടെ വെച്ച് ശുദ്ധീകരിക്കുന്നു. അലുമിനിയം ഉരുക്കി ശുദ്ധീകരിക്കുന്ന ഒരു വലിയൊരു വ്യവസായ ശാലയും ബഹ്റൈനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കിംഗ്, ടൂറിസം മേഖലകളും ശക്തമാണ്. ഗൾഫ് മേഖലയിലെ ബാങ്കിംഗ് തലസ്ഥാനമായി ബഹ്റൈൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 2008 ആദ്യ പകുതിയിൽ ബാങ്കിംഗ് മേഖലയിൽ $17,00,000 വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈവിധ്യം കുറഞ്ഞ തൊഴിലാളികൾ രാജ്യത്തിന്റെ ഒരു ന്യൂനതയാണ്. കൂടുതൽ വിദേശ നിക്ഷേപത്തെ തൊഴിൽ സാധ്യതകളെയും പ്രോത്സാഹിപ്പിക്കാനായി നിലവിലുള്ള സ്പോൺസർഷിപ്പ് നിയമങ്ങളും തൊഴിൽ വ്യവസ്ഥകളെങ്കിലും അഴിച്ചു പണി വരുത്താനും നിക്ഷേപത്തിന്റെ മുഴുവൻ ഭാഗവും വിദേശികൾക്ക് നൽകാനും സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രധാന ദ്വീപിന്റെ വടക്കൻ ഭാഗങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളാണ്. എങ്കിലും പ്രതിശീർഷ വരുമാനത്തിന്റെ 1% മാത്രമാണ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നത്. ഈന്തപ്പഴം, പച്ചക്കറി, പാൽ ഉൽപ്പാദനങ്ങൾ, തക്കാളി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച മുത്തുകൾ മുൻകാലങ്ങളിൽ ബഹ്റൈനിൽ നിന്നാണ് എത്തിയിരുന്നത്. പ്രദേശത്തെ എണ്ണ നിക്ഷേപത്തിന്റെ കണ്ടെത്തലോടെ ബഹ്റൈനിലെ മുത്ത് വാരലിൽ അന്ത്യമായി. ഗൾഫ് പ്രദേശത്തെ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് 1930കളിലാണ് ബഹ്റൈനിൽ കണ്ടെത്തിയത്. ഇന്ന് മുത്തുവാരൽ ഒരു വിനോദം മാത്രമായി മാറിക്കഴിഞ്ഞു. പുരാതന കാലം മുതലേ മനുഷ്യവാസമുണ്ടായിരുന്ന രാജ്യമാണ് ബഹ്റൈൻ. രണ്ട് കടലുകൾ എന്നാണ് ബഹ്റൈൻ എന്ന വാക്കിന്റെ അർത്ഥം. പേർഷ്യൻ ഉൾക്കടലിൽ ഈ രാജ്യത്തിന്റെ നയപ്രധാനമായ സ്ഥാനം അസറീസ് ബാബിലോണിയൻ പേർഷ്യൻ അറേബ്യൻ വംശജരെ ഈ രാജ്യത്തെ സ്വന്തം അധീനയിൽ നിർത്താൻ പ്രേരിപ്പിച്ചു. മെസൊപ്പൊട്ടേമിയൻ സംസ്കാര കാലത്ത് ഡിൽമൻ എന്ന പ്രദേശവുമായി ബഹ്റൈൻ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. മേഖലയിലെ അന്താരാഷ്ട്ര തലത്തിലും വിവിധ വിഷയങ്ങളും ചർച്ചയായി. ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്നതിനും അംബാസിഡർക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിക്കുകയും ചെയ്തു. ഇന്ത്യയുമായി ബന്ധം ശക്തിപ്പെടുത്താനും സഹകരണം വ്യാപിക്കാനുമുള്ള പ്രധാനമന്ത്രിയുടെ താൽപര്യത്തിന് അംബാസിഡർ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. വരും കാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ശക്തമായ സഹകരണം ഉണ്ടാകണമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും കൂടിക്കാഴ്ച അനുവദിച്ചതിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.